മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ചെറുപുഴയിലും ഡയമണ്ട് ഇന്റീരിയർ മലയോര മേഖലയിൽ ആദ്യമായി ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇന്റീരിയർ വർക്കുകൾ മോഡുലാർ കിച്ചൺ ലിവിംഗ് ആൻഡ് ബെഡ്റൂം 3D ഡ്രോയിംഗ് എസ്റ്റിമേഷൻ എന്നീ സർവീസുകൾ ഉത്തരവാദിത്വത്തോടെ മികച്ച ക്വാളിറ്റിയിൽ ഡയമണ്ട് ഇന്റീരിയർ ചെറുപുഴ ഒടയഞ്ചാൽ ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മാരത്തോൺ സംഘടിപ്പിച്ചു. ക്യാപ്റ്റൻ അക്കാദമി, സെന്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ നിന്നും മീന്തുള്ളി വരെയുള്ള 12 കിലോമീറ്റർ ദൂരമാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാപ്റ്റൻ അക്കാദമി ചെയർമാൻ റിട്ടയേർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യു അധ്യക്ഷത വഹിച്ചു. കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, അവനെല്ലാം എ പ്ലസ് ആണ്. അപ്പോൾ ആ കുട്ടികളെക്കാളും ഒത്തിരി മാർക്ക് താഴെയുള്ള കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർ മുഴുവൻ ട്യൂഷനും മുഴുവൻ സ്പെഷ്യൽ ക്ലാസ്സും എടുത്തവരാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്ത മാറണം. കോഴ്സിന് പോയാൽ പഠിത്തം പോകും. അപ്പൊ 70-നും 80-നും ഇടയ്ക്കുള്ള 4-5 കുട്ടികളുണ്ട് പ്ലസ് ടുവിൽ. ഇപ്പൊ ഇതിനകത്ത് അവർ ഫിസിക്കലും ഫിറ്റാണ്. അവർക്ക് ഇപ്പൊ എങ്ങോട്ട് വേണേലും പോകാം. പട്ടാളത്തിലും പോകാം, നേവിയിലും പോകാം, റെയിൽവേയിലും പോകാം, സ്പോർട്സ് കോട്ടയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വേണേലും വെക്കാം. മാർക്കും അവരുടെ കയ്യിലുണ്ട്. അതായത് 50% 55% പെർസെന്റേജ് മേടിച്ച ഒരു 50% ഒരു 40% കുട്ടികൾ കൂടിയുണ്ട്. അവര് രാവിലെ ട്യൂഷന് പോകുന്നു, വൈകുന്നേരം ട്യൂഷന് പോകുന്നു, സ്പോർട്സിന് പോയാൽ പറ്റുകയില്ല, 10ാം ക്ലാസ്സിലായതുകൊണ്ട് ഇക്കൊല്ലം ചെയ്യണ്ട, ഇങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലും മാതാപിതാക്കളുടെ മനസ്സിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തെ പുസ്തകത്തിന്റെ ആയിട്ട് മാറ്റുന്നത്. അതായത് കായികാധ്യാപകൻ വേണം, 1000 സ്കൂൾ പഠിക്കുന്ന ആ കുട്ടികളോട്. കായികാധ്യാപകൻ ബിജു മാത്യു സ്വാഗതം പറഞ്ഞു. നമ്മൾ ഇന്ന് ഇവിടെ ഈ ചെറുപുഴ മുതൽ 12 കിലോമീറ്റർ മീന്തുള്ളിൽ അവസാനിക്കുന്ന ഈ പ്രയാണം തുടങ്ങി ഇവിടെ നല്ല രീതിയിൽ അവസാനിച്ചത്. ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഈ പ്രയാണത്തിൽ പങ്കെടുത്ത കായിക താരങ്ങളായ മറ്റൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വിളംബരം പൂർത്തീകരിച്ച കായിക താരങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഞാൻ മുൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് പ്രസംഗിച്ചു. മാരത്തോണിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 50-ഓളം പേർ പങ്കെടുത്തു. മീന്തുള്ളിയിലെ സമാപന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AC പൗലോസ് കായിക താരങ്ങളെ അഭിവാദ്യം ചെയ്തു. 2024 ഒളിമ്പിക്സ് നടക്കുന്നത്, അതിന്റെ മുന്നോടിയായി ആ സമയത്ത് അടുത്താണ് ഭയങ്കര ആവേശം വന്നത്. എങ്കിലും ആ ഓർമ്മ കുതിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ സ്പോർട്സ് ഒക്കെ പർച്ചിലുള്ളെങ്കിൽ അതിന് അന്യം സ്കൂളിൽ സ്പോർട്സ് മാസ്റ്റില്ല. അതുകൊണ്ട് ആ മത്സരങ്ങളൊക്കെ കുറഞ്ഞ ഒരു വാശിയേറിയ മത്സരങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ല. പൊതുവെ കേരളോത്സവം ഇല്ല, അങ്ങനെയല്ല നിന്നു പോകുമ്പോൾ ഇടമാസത്തിന്റെ ഫലമായിട്ട് കുറെ കുട്ടികൾ സംഘടിപ്പിക്കാനും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാനും ഇത് ഒളിമ്പിക്സിൽ പങ്കെടുത്തില്ലെങ്കിലും വളരെ ആരോഗ്യത്തിനും ജോലി സാധ്യതകൾക്കും ഒക്കെ രോഗത്തിനും രോഗപ്രതിരോധത്തിനും ഒക്കെ ഇത് ഗുണം ചെയ്യുന്നതാണ്. ഏതിനാൽ സാറിന് പ്രത്യേകമായ അനുമോദനം അർപ്പിക്കുന്നു. ഇതിനു വേണ്ടി ഇന്ന് തന്നെ തിരഞ്ഞെടുത്ത് ചെറുപുഴ ഇവിടം വരെ ഏതാണ്ട് 11-12 കിലോമീറ്റർ